ക്രിസ്ത്യൻ കല്യാണത്തിനൊക്കെ വിളമ്പുന്ന ഒരു കാളൻ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് പച്ച വാഴക്കയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഈ കാഴയ്ക്ക ഒന്നേ പൊളിച്ചെടുക്കണം. നല്ലപോലെ വിളഞ്ഞ കായായിരിക്കണം. ഇത് പൊളന്നിട്ട് ചെരിച്ച് ചെരിച്ചൊന്ന് അരിഞ്ഞ് കൊടുക്കണേ. ഒന്ന് വേവിച്ചെടുക്കണേ. അതിന് ഞാൻ ഒരു കുക്കറിലോട്ടാണ് ഇടുന്നത് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മൺചട്ടിയിലിട്ട് വേവിക്കാം, അതാണ് നല്ലത്. കായിട്ടു, ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ടു, ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പിട്ടു, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ കായ ഒന്നേ വേകുന്ന സമയത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു ചെറിയ തേങ്ങ ചിരണ്ടിയതാണ്, ഒരു അരസ്പൂൺ ചെറിയ ജീരകം, 3 ചെറിയ വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരയണം കേട്ടോ. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കാ വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് തന്നെ നമുക്കൊരു പാൻ അടുപ്പ് വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഒരു സ്പൂൺ നന്നായിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. നമ്മൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. ചെറിയുള്ളി ഒന്ന് ആയി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, ഇതാ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. അതും ഒന്നിട്ടു നല്ല പോലെ മൂക്കട്ടെ. ഇത് നല്ലപോലെ മൂത്ത് വരുമ്പോഴേ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കറിക്കകത്തിടാനുള്ള വറവ് നമ്മൾ നേരത്തെ എടുത്ത് വെക്കുകയാണ്, ഉണ്ടാക്കി വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഈ സമയത്ത് നമുക്ക് ഇതിങ്ങ് കോരിയെടുക്കണേ. നമ്മുടെ കറിയുടെ മേളിൽ ചേർത്ത് കൊടുക്കാനുള്ള ഇത് പതിയെ ഇങ്ങ് കോരിയെടുക്കണം. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഈ സവാള ചേർത്ത് കൊടുത്ത് നമുക്ക് എരിവിന് പാകത്തിന് കേട്ടോ 3-4 പച്ചമുളക് നടുവേ കീറിയത് അതും കൂടെ ഇട്ടു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴുന്നിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കണം. ഇപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സവാളയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ അളവ് കൂട്ടണം കേട്ടോ. ഇതിലേക്ക് തന്നെ നമ്മൾ അരച്ചു വെച്ചേക്ക് നമ്മുടെ അരപ്പില്ലേ, ഞാൻ അതും കൂടെ ഒന്ന് ചൂടാക്കുകയാണ്. ഒരിച്ചിരി ഒന്ന് മെനക്കെട്ടാലും നല്ല അടിപൊളി ഒരു കാളൻ നമുക്ക് കഴിക്കാം. ഇന്നുണ്ടാക്കിയാൽ നാളെയാണ് കൂട്ടാൻ ടേസ്റ്റ്. നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടേ ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഒരു മൺകലം വെച്ചു, അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കായിട്ട് കൊടുത്തു കണ്ടോ. നമ്മുടെ അരപ്പ് നമ്മൾ തട്ടിക്കൊടുക്കുവാണേ. വഴറ്റി വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും എല്ലാം കൂടെ നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ തൈര്, ഇതാ ഞാനിപ്പം 1/2 ലിറ്റർ തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. പുളി, അധികം പുളിയില്ലാത്ത തൈര്. കാര്യം വെച്ചാൽ ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടുമ്പോൾ പുളിയൊക്കെ പാകാകും. പിന്നെ നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തൈരെടുത്തു. ഇതാ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഒന്ന് നോക്കണം, ഇതെല്ലാം കഴുകി ഒന്ന് വെള്ളം ഒഴിക്കണം. എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് വെള്ളവും കൂടി ആവശ്യമുണ്ട്. ഇത് ഇരുന്നൊന്ന് കുറുകും കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഈ അരപ്പൊക്കെ കഴുകിയ വെള്ളമാണേ. ഇത്
കണ്ടോ, ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം. ഇത് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി ചൂടാകാനുള്ള സമയമേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതാ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടോ, കണ്ടോ, ഇത് ഇരുന്ന് കുറുകും, അതുകൊണ്ടാണ് ഇത്രയും മീനും. ഈ സമയത്ത് തൈരൊക്കെ നിങ്ങൾക്ക് പുളി പോരെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് ഇരുന്നൊന്ന് ചൂടാവട്ടെ. നമ്മുടെ കാളൻ അങ്ങനെ ചൂടായിട്ടുണ്ട്, തിളച്ചു പോകരുത് കേട്ടോ, ടേസ്റ്റും മാറും, അത് പിന്നെ കൊള്ളത്തില്ല, കറി മോശമായി പോകും. അതുകൊണ്ട് തിളച്ചു പോകരുത്, ചൂടായി, നല്ലപോലെ ചൂടായി, ഇങ്ങനെ ഒന്ന് ആവി വരുമല്ലേ, അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എടുക്കണം, സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം. കണ്ടോ, ഇനി നമ്മളിതാ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് മൂടി അവിടെ ഒന്ന് വെക്കണം. നല്ലപോലെ തണുത്ത് സെറ്റായതിനു ശേഷമേ കഴിക്കാവുള്ളൂ. നമ്മുടെ കറി അങ്ങ് മൂടി വെക്കാം. ഇനി ഇത് തണുത്ത് നല്ലപോലെ സെറ്റായി കഴിച്ചിട്ട് വേണം നമുക്ക് കഴിക്കാൻ. എന്നാലാണ് ആ ഒറിജിനൽ ആ കല്യാണ കാളന്റെ ടേസ്റ്റ് വരുള്ളൂ. ഇതിങ്ങനെ ഇച്ചിരി എടുത്ത് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. മൂടി തന്നെ അവിടെ ഇരിക്കും കേട്ടോ. എല്ലാം ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പക്ഷെ നമുക്ക് കഴിക്കണമെന്ന് തോന്നി എപ്പോ വേണേലും കഴിക്കുകയും ചെയ്യാം. അപ്പോ നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. പുതിയൊരു ഐറ്റമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.